അഭിലാഷ് സാറേ, ഞാൻ ടോണിയാണ്. എൻ്റെ ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം. ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ യാദൃശ്ചികമായിട്ടാണ് സാറിൻ്റെ ക്ലാസ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു സാറിൻ്റെ തന്നത്. അത് അങ്ങനെ സാറിൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഫോളോ ചെയ്തപ്പോഴാണ് സാറിൻ്റെ കോഴ്സിനെ പറ്റിയൊക്കെ അറിയുന്നത്, അങ്ങനെ കോഴ്സിനെ പറ്റി ജോയിൻ ചെയ്ത്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സാറ് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ടെക്നിക്കൽ പാറ്റേൺസ് നമ്മൾ ടാർഗറ്റായിരുന്നു നമുക്ക് മെയിൻ പ്രശ്നം. നമ്മൾ വെറുതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് എൻട്രി എടുക്കും, എൻട്രി എടുത്തിട്ട് ടാർഗറ്റ് എപ്പോഴാണ് എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് അറിയില്ല, വെറുതെ ഈ സ്റ്റോക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ അത് പിന്നെയും താഴോട്ടും, അന്നേരം പിന്നെയും ഹോൾഡ് ചെയ്യും. ലോങ് ടേം ഹോൾഡ് എന്ന് പറഞ്ഞ് വെറുതെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അപ്പം സാറിൻ്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് നമുക്ക് ഇതിനെപ്പറ്റിയൊരു അറിവ് കിട്ടുന്നത്. എന്തൊക്കെയാണ് ടെക്നിക്കൽ പാറ്റേണുകൾ നോക്കിയിട്ട് എങ്ങനെ എക്സിറ്റ് എടുക്കാം, എവിടെ എൻട്രി എടുക്കണം എന്നൊക്കെ പറ്റി അറിയുന്നത്. പിന്നെ അതുപോലെ സ്റ്റോക്കിനെ പറ്റി എങ്ങനെ അനലൈസ് ചെയ്യണം, ഒരു സെക്ടറിനെ പറ്റി എങ്ങനെ അനലൈസ് ചെയ്ത് ഏത് സെക്ടറിലാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത്, നല്ല സ്റ്റോക്കുകൾ ഏത് ഒക്കെ സെലക്ട് ചെയ്യാനൊക്കെ സാറിൻ്റെ കോഴ്സ് ഒരുപാട് ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ എങ്ങനെ ലൈഫിൽ എങ്ങനെ ഒരു ഡിസിപ്ലിനറി ഒരു ലൈഫായിട്ട് മുമ്പോട്ട് പോകണമെന്നതിനെ പറ്റിയൊക്കെ സാറ് നല്ല ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് സാറേ. ഞാൻ എല്ലാവർക്കും ഈ ക്ലാസ് റെക്കമെൻഡ് ചെയ്യുന്നു. സാറിൻ്റെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. നമുക്ക് അറിവില്ലാത്ത സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരുപാട്ടും അറിവില്ലാത്ത ആളുകൾക്ക് പോലും ഒരു നല്ലപോലെ സാറ് നല്ല എക്സ്പ്ലനേഷൻ ചെയ്ത് നമുക്ക് നല്ലൊരു അറിവാക്കി തരുന്നതാണ് ഈ കോഴ്സ്. ഹായ് എവ്രിവൺ, എൻ്റെ പേര് സൗരവ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. ഫസ്റ്റ് തന്നെ അഭിലാഷ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ദാറ്റ് ഇത് വെറും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ് അല്ല, ഇറ്റ് ടീച്ചസ് യു ഹൗ ടു ബി എ ബെറ്റർ ഹ്യൂമൻ ബീങ് ആസ് വെൽ. അത് നമ്മുടെ ഹോൾ മൈൻഡ് സെറ്റ്, അതെല്ലാം വെച്ചാൽ നമ്മുടെ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സീക്രെട്ട്, അതൊക്കെ വായിക്കുക വെച്ചാൽ നമുക്ക് ബി എ ബെറ്റർ ഹ്യൂമൻ ബീങ് വിച്ച് വിൽ ഇൻ ടേൺ ഗിവ് അസ് ബ്ലെസ്സിങ്സ്. അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വി വിൽ ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ദിസ് കോഴ്സ് ഹാസ് ടോട്ട് മീ ഓവറോൾ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഓൾറെഡി ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് ഐ കുഡൻറ്റ് ഫൈൻഡ് ദ റൈറ്റ് വൺ. ലൈക്ക് ശരിക്കും ഒരു നല്ല ടീച്ചറോ അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമോ എനിക്ക് കണ്ടുപിടിത്തപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഓൾറെഡി യൂട്യൂബ് ത്രൂ അഭിലാഷ് സാറിൻ്റെ ക്ലാസ് ലൈക്ക് ഐ ഫൗണ്ടഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആളുടെ കോഴ്സിൽ എൻറോൾ ചെയ്തു. അതിൽ ആൾ ആക്ച്വലി പഠിപ്പിക്കേണ്ടത് ഹൗ ടു എൻ്റർ അറ്റ് ദ റൈറ്റ് ടൈം, ഹൗ ടു എക്സിറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. ലൈക്ക് ഈവൻ ഇഫ് ദ മാർക്കറ്റ് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണെങ്കിലും അത് ഡൗൺവേർഡ് ആണെങ്കിലും നമുക്ക് എങ്ങനെ നമ്മുടെ പൊസിഷൻ ഹെഡ്ജ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് 30-40% റിട്ടേൺ ഇക്വിറ്റി തന്നെ ചെയ്യാം. പിന്നെ വെറുതെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആ ഒരു സൈഡിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി നമുക്ക് ആവശ്യമുള്ള റിട്ടേൺസും പാസീവ് ഇൻകവും ഇക്വിറ്റി ട്രേഡിങ്ങിലൂടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആൾ എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. അത് മാത്രമല്ല, അതും കൂടാണ്ട് ലൈക്ക് എനിക്ക് ടിപ്സ് മാത്രമല്ല, ഹൗ ടു ഫൈൻഡ് ദ റൈറ്റ് സ്റ്റോക്ക് എന്നുള്ള കൂടി കാര്യം ആൾ പഠിപ്പിച്ചു തന്നു. ലൈക്ക് ഓവറോൾ എങ്ങനെ ഒരു സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യണം, ബിസിനസ് അനാലിസിസ് ചെയ്യണം, ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയും കളിച്ചാൽ ലൈക്ക് ന്യൂസ് വരിക വെച്ചാലൊക്കെ ഹൗ ടു സ്റ്റിൽ സ്റ്റേ ഇൻവോൾവ് ഇൻ ദ പ്രോജക്റ്റ് ഇൻ യുവർ റിസർച്ച് ട്രസ്റ്റിംഗ് ദ പ്രോസസ്, അതൊക്കെ എന്നെ ഈ കോഴ്സ് വളരെ ഉപകാരപ്പെടുത്തി. സോ യാ, ഐ വുഡ് റെക്കമെൻഡ് ദിസ് കോഴ്സ് ഡെഫിനറ്റ്ലി ടു എനിബഡി എൽസ്, എനി ഓഫ് മൈ ഫ്രണ്ട്സ് ഓർ ഫാമിലി. സോ യാ, താങ്ക് യു അഭിലാഷ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നമസ്കാരം സാർ, എൻ്റെ പേര് വൈഷ്ണവ്, ഞാനിപ്പോൾ എസ് ആർ എമ്മിൽ ഫസ്റ്റ് ഇയർ ബി ബി എ ആയിരുന്നു. സാറിൻ്റെ കോഴ്സ് ഞാൻ കണ്ടെത്തുന്നത് എൻ്റെ അച്ഛൻ വഴിയാണ്. അതായത് ഞാൻ ഇത് പറയണം, നമ്മൾ കുറച്ച് ബാക്കി പോകണം. എനിക്ക് ട്രേഡിംഗ് പണ്ട് മുതലേ, അതായത് ഞാൻ ഒരു 10th മുതലേ ഭയങ്കര ഫാസിനേഷൻ തരുന്ന ഒരു സെക്ടറാണ്. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ ഫാസിനേഷൻ വരാൻ കാരണം ആ ഒരു സമയത്ത് 2020 ഇറങ്ങിയ ഒരു സീരീസ് ആണ്. അത് ഹർഷദ് മേത്തേൻ്റെ ബേസ്ഡ് ഒരു ഡോക്യുമെന്ററി ഉണ്ട്. അത് കണ്ടതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ട്രേഡിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വളരെയധികം എന്നെ ഫാസിനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 18 വയസ്സായി കഴിഞ്ഞപ്പോൾ പാൻ കാർഡ് എടുക്കേണ്ടിയിരുന്നു. ഞാൻ പാൻ കാർഡ് എടുത്തപ്പോൾ എനിക്കൊന്ന് അടുത്ത വിതിൻ ഫ്യൂ ഡേയ്സ് അച്ഛൻ എനിക്ക് സാറിൻ്റെ വീഡിയോ അയച്ചു. ആൻഡ് എനിക്ക് ട്രേഡിംഗ് ഒരുപാടൊന്നും അറിഞ്ഞുകൂടായിരുന്നു ആ സമയത്ത്, എനിക്ക് ബേസിക്സ് പോലും അറിഞ്ഞുകൂടും. പക്ഷേ ഒരു ഹെസിറ്റേഷൻ ഇല്ല, ഞാനത് കണ്ടു. ആൻഡ് ആ വീഡിയോ ഒന്ന് എനിക്ക് മനസ്സിലായ സാറിൻ്റെ കമ്പയർഡ് ടു അതർ വീഡിയോസ്, അതായത് ഇതിന് മുമ്പേ കുറേ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ബിറ്റ്കോയിൻ ആ സംഭവത്തിലൊക്കെ കയറിപ്പോയി, എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരടുത്ത് അച്ഛനടുത്ത് പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ അച്ഛൻ എപ്പോഴും അത് ഡിനൈ ചെയ്തിട്ടുണ്ട്, കാരണം അതിൽ ഉള്ള റിസ്ക് ചാൻസസ് കൂടുതലാണ്. എന്നിട്ട് അതേസമയം നമുക്ക് ഇത്ര ആഗ്രഹമാണെങ്കിൽ നീ സ്റ്റോക്സും ഷെയർ മാർക്കറ്റും മോൻ പഠിക്കുമെന്ന് പറഞ്ഞത്.
അപ്പോൾ ഞാനിങ്ങനെ എന്താണ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോയിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതലും ഡിഫറൻസ് തോന്നിയെന്ന് പറഞ്ഞാൽ സാറ് വളരെ ചുരുക്കം സമയത്ത്, അതായത് മാക്സിമം പോയൊരു 10-15 മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കത്തില്ല, ആ 10-15 മിനിറ്റിൽ സാറ് ആ കമ്പനിയിൽ ബേസ് ചെയ്തിട്ടുള്ള സകല സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ബിസിനസ് എങ്ങനെ ഓടുന്നുണ്ട്, അതിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ്, അതെല്ലാം വിത്തിൻ ആ ചെറിയ ടൈമിൽ സാറ് പറഞ്ഞു തരുന്ന രീതിയിൽ എനിക്കൊന്ന് ട്രേഡിങ്ങിന്റെ ബേസിക്സ് അറിഞ്ഞാൽ ഏത് കുട്ടിക്കാണെങ്കിലും ലൈക്ക് ഫോർ എ ബിഗിനർ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയാണ് സാർ പറഞ്ഞു തരുന്നത്. ആൻഡ് ദാറ്റ് വാസ് റിയലി പ്ലസ് പോയിന്റ് ഫോർ മീ. ഇത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സാറിൻ്റെ അങ്ങനെ അതിനുശേഷം കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു, കുറെ ഫ്രം ബിഗിനിങ് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു, ഓർഡറിൽ കണ്ടുകൊണ്ട് പോയിരുന്നു. ആ സമയത്ത് ആണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഞാൻ ടാൻസാനി പോകുന്നുണ്ട്, ടാൻസാനി പോകുന്ന സാറിനെ കാണും. അഭിലാഷ് സാറിനെ എനിക്കൊന്ന് അച്ഛൻ അങ്ങനെ അച്ഛൻ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അച്ഛനായിട്ട് സംസാരിച്ചു, സംസാരിക്കുന്നതിൽ എന്നെ അച്ഛൻ കോൾ ചെയ്തിട്ട് സാറിനെ കൂടി സംസാരിപ്പിച്ചായിരുന്നു. ആൻഡ് ഫ്രം ദ കോൾ ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ആർ എ വെരി ഹംബിൾ ക്യാരക്ടർ ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി എൻലൈറ്റൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആൻഡ് അത് കാരണം തന്നെ ഐ വാസ് ലൈക്ക് അച്ഛൻ എനിക്ക് ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനെ സാർ ഒരു കോഴ്സ് തരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്ക് ആലോചിക്കേണ്ട സമയമൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ എടുത്തോളൂ, ഞാൻ എടുക്കാൻ ഞാൻ പഠിക്കാൻ പോകും, കാരണം ഫാസിനേഷൻ ഉണ്ട്, പിന്നെ സാറിൻ്റെ രീതി എനിക്കറിയാവുന്നുണ്ട്. ആൻഡ് ഐ വാസ് ഓൾ ഇൻ. അങ്ങനെ സാറിൻ്റെ എന്താണ് കോഴ്സ് എടുത്തു. ഞാൻ അച്ഛൻ എടുത്തതിന് ശേഷം എന്നോട് സ്പെസിഫിക്കലി പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 30 മിനിറ്റ്സ് വെച്ചിട്ട് എടുക്കാനാണ്. അതായപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 20-28 ആ ഒരു ഡേ ഗ്യാപ്പിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റ് ആയി മാറും. അത് അങ്ങനെയാണ് എനിക്കൊന്ന് സാറ് തന്നെ അച്ഛനടുത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് 30 മിനിറ്റ്സ് ഒരു പെർട്ടിക്കുലർ ടൈമിന് ഞാൻ എടുത്തിരുന്ന് പഠിച്ചു. അങ്ങനെ സാറിന്റെ കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ആൻഡ് എനിക്ക് ആ കോഴ്സിന് ഏറ്റവും കൂടുതൽ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിനെക്കാട്ടിലും ഉപരി സാറ് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്, പ്രത്യേകിച്ച് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്ക് പഠിപ്പിച്ചെടുക്കുന്ന ഇതാണ്, അതായത് ഡിസിപ്ലിനും ഫോക്കസും. ഈ രണ്ട് ഫാക്ടേഴ്സാണ് എനിക്ക് ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന്. ട്രേഡിങ്ങിൻ്റെ ഇത് ഡെഫിനറ്റ്ലി ഉണ്ടെങ്കിലും ഫോർ മീ ഇറ്റ് ഇസ് ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ. അതെങ്ങനെ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത് സാറ് ആസ് യു സാറ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇനിയിപ്പോൾ നമ്മൾ ഞാൻ അച്ഛൻ കൂടെ സംസാരിച്ച് അച്ഛൻ ഇപ്പോൾ നമ്മളുടെ ഒരു ഇത് പ്ലാൻ വെച്ചിട്ട് ഇനി എല്ലാ മാസവും അച്ഛൻ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് തരും. സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ട് സാറിൻ്റെ എന്താണ് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിനെ പറ്റി സ്റ്റോക്കിൻ്റെ അകത്തുള്ള സാറിന് എങ്ങനെയാണ് സാറിൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് അത് വെച്ചിട്ട് എന്താണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങാൻ പോകും. ഇതാണ് എൻ്റെ ഒരു എന്താണ് പാസ്റ്റ് ഒരു മാസത്തിലെ എൻ്റെ സാറിൻ്റെ കോഴ്സിനെ പറ്റിയുള്ള റിവ്യൂ. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ യു എൻ്ററിങ് ഇൻ ടു മൈ ലൈഫ് ആസ് യു ഹാവ് ബിക്കം ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബൈ. ഹായ്, എൻ്റെ പേര് മിഥുൻ, ഞാൻ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. കുറച്ച് കാലമായി ഞാൻ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും, പക്ഷേ ഒരു സ്ഥലത്ത് നിന്നും ഒരു വീഡിയോസിൽ നിന്നും എനിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിയിരുന്നില്ല. പല യൂട്യൂബ് വീഡിയോസും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്, പല സ്റ്റോക്സും കേട്ടിട്ട് പല റെക്കമെൻഡേഷൻസും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ബട്ട് ഐ നെവർ നോ വെൻ ഐ നീഡ് ടു ടേക്ക് എ പെർഫെക്റ്റ് ട്രേഡ് ഓർ വെൻ ഐ നീഡ് ടു എക്സിറ്റ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റോക്ക്. ഇപ്പോൾ സാറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നൗ ഐ അണ്ടർസ്റ്റാൻഡ് ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സ് ആയിരുന്നു പാസ്റ്റിൽ ഉണ്ടാക്കിയിരുന്നത്, എങ്ങനെയാണ് ആ ഇൻകർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോസ് ആൻഡ് ഓൾ. അതിനുശേഷം ഞാൻ ഫുള്ളി ഡിപ്രസ്ഡ് ആയിരുന്നു, വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് എനി കൈൻഡ് ഓഫ് സ്റ്റോക്ക് ഓർ മേ ബി ഐ തോട്ട് ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. സോ അതിനുശേഷമാണ് ഞാൻ സാറിൻ്റെ കോഴ്സസും മേ ബി വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാൻ തുടങ്ങിയത്. വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോസാണ്. ദെൻ ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ് ഓൾ യുവർ വീഡിയോസ്, ദെൻ ഐ റിയലൈസ്ഡ് സംതിങ് ഈസ് ദേ. സോ അതിനുശേഷം ഐ സബ്സ്ക്രൈബ് ടു യുവർ ചാനൽ ആസ് വെൽ ആസ് ഐ ടുക്ക് ദ കോഴ്സ്. I paid some amount and took your course. Then after seeing all your videos, I realized what is there inside your particular content. That means the course, what are you providing?
താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഫോർ എവറിത്തിങ്, ഫോർ ഗിവിങ് എൻ അമേസിങ് ക്ലാസ്. സോ ഐ വിൽ കോൾ യു ആസ് എ ടീച്ചർ ആഫ്റ്റർ മൈ കോളേജ് ഡേയ്സ്, സോ ഐ കുഡ് സീ യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് ഫോർ എവറിത്തിങ്. ഹായ് ഓൾ, എൻ്റെ പേര് ജോസഫ് എം ജെ. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാനിപ്പോൾ 2022 എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം കൊച്ചി സ്മാർട്ട് സിറ്റിയിലെ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ 2022 ഡിസംബർ തൊട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആക്ച്വലി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആ സ്റ്റോക്ക് മേടിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ഗുഡ് സ്റ്റോക്സ് ടു ഇൻവെസ്റ്റ് ഫോർ ദ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞ് കുറേ സെർച്ച് ചെയ്ത് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 2-3 യൂട്യൂബേഴ്സൊക്കെ പറയുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഓൾറെഡി കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരെയൊക്കെ നമുക്ക് കമ്പനിന്ന് അറിയാം. അപ്പം അവരോടൊക്കെ ചോദിച്ച് ഏതാണ് നല്ല സ്റ്റോക്ക് എന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അവരെ വിശ്വസിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ സ്റ്റോക്കുകളിൽ കുറേ സ്റ്റോക്കും ഇപ്പോൾ 10%, 20% ഒക്കെ താഴേക്ക് വന്നപ്പോഴും നമ്മൾക്ക് ഒരു വിഷമമായിട്ട് നമ്മൾ പിന്നെ ആ സ്റ്റോക്കിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു. അത് പിന്നെ അവിടെ നഷ്ടത്തിൽ കിടക്കുക തന്നെയായിരുന്നു. ആക്ച്വലി അതൊക്കെ കുറേ നല്ല കമ്പനികളുണ്ടായിരുന്നു, പക്ഷേ അത്ര സ്റ്റോക്ക് ഞാൻ മേടിച്ചിട്ട് താഴേക്ക് വന്നതുകൊണ്ട് പിന്നെ ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ ഞാനിങ്ങനെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ലാഭമൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മളൊന്നും പിൻവലിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് കഴിഞ്ഞ ഓഗസ്റ്റിലോ ഒക്ടോബറിലോ കണ്ട് അബിസാറിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ ആദ്യം കണ്ടത് ടാറ്റ പവറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിരുന്നു ടാറ്റ പവറിൽ. അപ്പം സാറിൻ്റെ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ അന്നേരം ആകെ ആ ഒരു വീഡിയോയ്ക്ക് 500-600 വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ എനിക്ക് ശരിക്കും അതിൻ്റെ അനാലിസിസുമായിട്ട് ഇഷ്ടപ്പെട്ടു തന്നെ പിന്നെ ഞാൻ ചാനലിൽ പോയി അത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെയുള്ള വീഡിയോ ഒക്കെ കണ്ടു. അങ്ങനെയാണ് എനിക്ക് സ്റ്റോക്ക് അനാലിസിസിനെ കുറിച്ചുള്ള കൂടുതൽ ധാരണകൾ കിട്ടിയത്. അതിനുശേഷം തന്നെ പിന്നെ അബിസാറിൻ്റെ കുറച്ച് അങ്ങനെ സ്റ്റഡി വെച്ചിട്ട് ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് കുറച്ച് ലാഭം ഉണ്ടായി. അപ്പം ആ ലാഭം ഉണ്ടായതിൻ്റെ കാശ് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എന്നാൽ പിന്നെ സ്റ്റോക്ക് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ഡിസംബറിൽ പർച്ചേസ് ചെയ്തെങ്കിലും പിന്നെ കുറേ തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിപ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ചെയ്തത്, ജനുവരി അവസാനമായപ്പോഴത്തേനും. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളൊരു പരിപൂർണ ധാരണ നമുക്ക് കുറേ ധാരണ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം വേറെ ആരുടെയും സഹായം ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് ആ സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് വരുമ്പോൾ നമുക്ക് യാതൊരു പേടിയില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആ കോൺഫിഡൻസ് കിട്ടിയതിലാണ് ഞാൻ ഏറ്റവും താങ്ക്ഫുള്ളായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണെങ്കിലും നല്ല രീതിക്ക് നമ്മുടെ കാശിനെ നമുക്ക് ഡബിൾ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൂടെ നമുക്കുണ്ട്. സോ ഇറ്റ്സ് എ വണ്ടർഫുൾ കോഴ്സ്. ഐ സജസ്റ്റ് എവരിബഡി ടു പർച്ചേസ് ദിസ് കോഴ്സ്. വൺസ് അഗെയിൻ താങ്ക് യു അബിസാർ ഫോർ ഓൾ യുവർ ഇൻപുട്സ്. താങ്ക് യു. നമസ്കാരം അഭിലാഷ് സാർ, ഞാൻ ബാലൻ, പാലക്കാട്ടിൽ നിന്നാണ്. സാറിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോഴാണ് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത്. സാധാരണ യൂട്യൂബിൽ കാണുന്ന വീഡിയോക്കാട്ടിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും കണ്ടപ്പോൾ. ഞാൻ മുമ്പേ ട്രേഡ് ചെയ്യുന്ന ആളാണ്, പക്ഷേ അധികം കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും അധികം ഒന്നും ഒരു കറക്റ്റായിട്ടൊന്നും അറിയില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാറിൻ്റെ പിന്നെ ഞാനിപ്പോൾ പെയ്ഡ് കോഴ്സ് വാങ്ങിയിട്ട് അതെല്ലാം 2 പ്രാവശ്യം ഞാൻ ഫുള്ളായിട്ട് പഠിച്ചു, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഞാനിതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ. അപ്പോൾ ഇനി അത് ഇപ്പോൾ എനിക്കൊരു അതെല്ലാം പഠിച്ചതിന് ശേഷം ഒരുപാട് കൺവിക്ഷനും അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറി, പിന്നെ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു കൺവിക്ഷൻ ലെവലും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സാറിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം വെച്ച് ഒന്ന് ചെയ്ത് നോക്കണം എല്ലാം. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഇതെല്ലാം ശരിയായിട്ട് വരുമെന്ന്. ഒരുപാട് താങ്ക്സ് എൻ്റെ സാറിൻ്റെ ഈ കോഴ്സ് തന്നതിനും കിട് ടിയതിനും, സാറത് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. എന്തായാലും ഒരുപാട് ഞാൻ എൻ്റെ ഒരു ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, എൻ്റെ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരുപാട്. ഇനിയും സാറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കണം. വൺസ് അഗൈൻ താങ്ക്സ് സാർ. നമസ്കാരം, എൻ്റെ പേര് ആർഷ എന്നാണ്. ഞാൻ എറണാകുളത്ത് സെറ്റിൽഡാണ്. എൻ്റെ ബേസ് എറണാകുളമാണ്. ഞാൻ ഷെയർസിനെ
ഷെയർസ് ോട്ട് ഇറങ്ങാൻ ഭയങ്കര ഇൻറ്റിമിഡേറ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഫീൽഡാണ് താനും. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ചെയ്യണം, അല്ലാതെ വെറുതെ പോയി ഗ്യാംബിൾ ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ കുറേ ഓക്കെ, ഞാനെന്നാ ഇത് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന ഒരു, ഞാൻ 24/7 അമ്മയാണ്, എനിക്ക് രണ്ട് മക്കളാണ്. അപ്പോൾ അത് എന്നും നമുക്ക് തന്നെ നോക്കി ചെയ്യാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കുറച്ച് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. അപ്പം മനസ്സിലായി ഇത് ഒതൻറ്റിക് ആയിട്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയം, ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ്. ആരെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു തരാനുണ്ടായിരുന്നെങ്കിൽ, കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, കാരണം നമ്മൾ ഈ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ ശരിയാണെന്ന് ഉണ്ടാവണം എന്നില്ല, നമ്മൾ നോക്കുന്ന രീതി ശരിയാവണം എന്നില്ല. അങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് എൻ്റെ അച്ഛൻ എനിക്ക് NRI ട്രേഡിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ ക്ലാസ്സിന് എന്ന് പറഞ്ഞ ആ ഒരു അക്കാഡമി ഉണ്ടെന്നും അവിടുന്ന് ഒരു സർ പഠിപ്പിക്കുന്നുണ്ടെന്നും അതിന് എൻറോൾ ചെയ്യാനും പറഞ്ഞു തന്നത്. പക്ഷെ അത് എൻറോൾ ചെയ്തു, ഞാൻ ജാനുവരിയിലാണ് എൻറോൾ ചെയ്തത്. ഞാൻ ഇപ്പോഴാണ് എൻ്റെ സ്ട്രാറ്റജി, December 2nd എൻറോൾ ചെയ്ത് സ്ട്രാറ്റജി പഠിച്ചിട്ട് ഇതാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ അപ്രോച്ച് ചെയ്ത രീതിയും ഇനിയും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വൈഡർ പിക്ചർ, ഒരു ബെറ്റർ ക്ലിയറർ പിക്ചറാണ് എനിക്ക് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതിന് ഇനി ഇത് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ഇതിനകത്തോട്ട്. അപ്പോൾ എനിക്ക് സാറിൻ്റെ അസൈൻമെൻറ്റ് ചെയ്തപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ക്ലാസ് അറ്റൻഡ് ചെയ്ത് തലയാട്ടിയിരുന്ന് കേൾക്കുന്നതും നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങുന്നതും രണ്ടും രണ്ടാണ്. ഒരു അസൈൻമെൻറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഇതുണ്ടെന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി ഇത് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ഒരു ബെറ്റർ പിക്ചർ, ഒരു വേറെ തന്നെ ഒരു ലോകമാണ് എൻ്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. എനിവേ, കുറച്ച് നാളും കൂടി കഴിഞ്ഞ് വൺസ് ഐ സ്റ്റാർട്ട് ട്രേഡിങ്, ഞാൻ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ആയിട്ട് സാറിനിടും. അത് സോ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റായി കണ്ട് കഴിഞ്ഞിട്ടില്ല. ഞാൻ സാറിൻ്റെ ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതാക്കുന്നത്. കാരണം ഇപ്പോൾ ആക്ച്വലി ഒരു സെറ്റ് ഓഫ് സ്ട്രാറ്റജി പഠിച്ചു, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ, ഒരു ഡിസ്കഷനിൽ, ലൈവായിട്ട് ഡിസ്കഷൻ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുമ്പോൾ, ഡെഫിനറ്റ്ലി സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർ ചെയ്യുമ്പോൾ ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് വേഗം വേഗം വീഡിയോ ചെയ്ത് ഇടുന്നത് കേട്ടോ സാർ. ഞാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല സാറിൻ്റെ. എനിക്ക് ലാസ്റ്റ് മാസ്റ്ററിങ് ദി 100 crore മൈൻഡ് സെറ്റും ഓപ്പറേറ്ററിൻ്റെ രീതിയും അങ്ങനെ ഒരു 6 വീഡിയോസ് കാണാനുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് യുവർ ഗ്രൂപ്പ്, ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ട്രേഡിംഗ് അക്കാഡമി ആക്ച്വലി. സോ ഐ ആം സെൻഡിങ് ദിസ് ടു യു. താങ്ക് യു സാർ.